LibreOffice Writer Headers, Footers, EndNotes എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഡോക്യുമെന്റ്സിന് ഹെഡേഴ്സ് നൽകുന്നത്, ഡോക്യുമെന്റ്സിന് ഫൂട്ടേഴ്സ് നൽകുന്നത്, ആദ്യത്തെ പേജിൽ നിന്ന് ഹെഡേഴ്സ് നീക്കം ചെയ്യുന്നത്, ഡോക്യുമെന്റ്സിന് ഫൂട്ട് നോട്ടും എൻഡ് നോട്ടും നൽകുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് GNU ലൈനക്സ് LibreOffice സ്യൂട്ട് വേർഷൻ 3.3.4. LibreOffice റൈറ്ററിലെ ഒരു ഡോക്യുമെന്റിൽ പേജ് നമ്പർ നൽകാൻ കഴിയുന്നു. resume.odt ഫയൽ തുറക്കാം. ഫൂട്ടറിൽ പേജ് നമ്പർ നൽകുന്നതിനായി ആദ്യം ഫൂട്ടർ ആവശ്യമുള്ള പേജിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡോക്യുമെന്റ് പേജിൽ ക്ലിക്ക് ചെയ്യുക. മെനു ബാറിലെ ഇൻസേർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫൂട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഡീഫോൾട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേജിന്റെ അവസാനം ഫൂട്ടർ ചേർക്കപ്പെട്ടതായി കാണാം. ഫൂട്ടറിൽ പേജ് നമ്പർ കാണിക്കുന്നതിനായി ആദ്യം ഇൻസേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫീൽഡ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ധാരാളം ഫൂട്ടർ ഓപ്ഷനുകൾ കാണാം. ഡോക്യുമെന്റിൽ പേജ് നമ്പർ ചേർക്കുന്നതിനായി പേജ് നമ്പർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫൂട്ടറിൽ നമ്പർ 1 കാണാൻ കഴിയുന്നു. പേജ് നമ്പറിന് വിവിധ സ്റ്റൈലുകൾ നൽകുന്നതിനായി പേജ് നമ്പറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഫീൽഡ്സ് ഡോക്യുമെന്റ് ഡയലോഗ് ബോക്സ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നു. ഫോർമാറ്റ് ഓപ്ഷന് താഴെ ABC ഇൻ അപ്പർ കേസ്, ABC ഇൻ ലോവർ കേസ്, അറബിക് 1, 2, 3 തുടങ്ങിയ ഫോർമാറ്റുകൾ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജ് നമ്പറിംഗ് സ്റ്റൈൽ തിരഞ്ഞെടുക്കാം. നമ്മൾ റോമൻ 1, 2, 3 ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പേജിലെ നമ്പറിംഗ് ഫോർമാറ്റ് മാറിയതായി കാണാം. അതുപോലെ ഡോക്യുമെന്റിൽ ഒരു ഹെഡർ നൽകാം. ആദ്യം ഹെഡർ നൽകേണ്ട പേജിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് മെനു ക്ലിക്ക് ചെയ്തിട്ട് ഹെഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡീഫോൾട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേജിന് മുകളിൽ ഹെഡർ ചേർക്കപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം. ഹെഡറിൽ ഡേറ്റ് ചേർക്കുന്നതിനായി ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫീൽഡ്സ് ഓപ്ഷൻ. അപ്പോൾ കാണുന്ന സൈഡ് മെനുവിൽ ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹെഡറിൽ ഡേറ്റ് കാണിക്കുന്നു. ഡേറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സാധ്യമായ എല്ലാ ഫോർമാറ്റുകളിലും അത് കാണിക്കുന്നു. ഇവിടെ നമ്മൾ 31st December 1999 തിരഞ്ഞെടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. മെനു ബാറിലെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേജ് പ്രിവ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെന്റ് 50% ആയി സൂം ചെയ്യാം. അപ്പോൾ ഡേറ്റ് പേജിന് മുകളിലും പേജ് നമ്പർ പേജിന് താഴെയും കാണാം. ഡോക്യുമെന്റിന്റെ എല്ലാ പേജിലും ഇത് പകർത്തപ്പെടുന്നു. ഡോക്യുമെന്റിലേക്ക് പോകുന്നതിനായി ക്ലോസ് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹെഡർ ഫൂട്ടർ ഫ്രെയിമുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിന്റെ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയും. കൂടാതെ ഹെഡറിനോ ഫൂട്ടറിനോ ബോർഡർ അപ്ലൈ ചെയ്യാം. മെനു ബാറിലെ ഫോർമാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജ് ക്ലിക്ക് ചെയ്യുക. ഡയലോഗ് ബോക്സിലെ ഫൂട്ടർ ടാബ് സിലക്റ്റ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള സ്പേസിംഗ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാം. ലെഫ്റ്റ് മാർജിന്റെ മൂല്യം 1 സെന്റിമീറ്റർ ആക്കുന്നു. ഫൂട്ടറിൽ ഒരു ബോർഡർ അല്ലെങ്കിൽ ഷാഡോ ചേർക്കണമെങ്കിൽ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ള ഓപ്ഷൻസിന്റെ മൂല്യം സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഫൂട്ടറിൽ ഷാഡോ സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ കാസ്റ്റ് ഷാഡോ ടു ടോപ്പ് റൈറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഷാഡോ സ്റ്റൈൽ ഓപ്ഷനിലെ പൊസിഷൻ ടാബിൽ കാണുന്ന വിവിധ ഐക്കണുകളിൽ ഇത് കാണാം. ബോർഡറിന്റെയും ഷാഡോയുടെയും നിറവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ലഭ്യമായ വിവിധ ഓപ്ഷനുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഈ ഡയലോഗ് ബോക്സ് സ്വയം പരീക്ഷിച്ചു നോക്കുക. ഇപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എഫക്റ്റ് ഫൂട്ടറിൽ ചേർക്കപ്പെട്ടതായി കാണാം. മുന്നോട്ട് പോകുന്നതിന് മുൻപായി മറ്റൊരു പേജ് ഡോക്യുമെന്റിൽ ചേർക്കുന്നു. ഇതിനായി ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് മാനുവൽ ബ്രേക്ക്. എന്നിട്ട് പേജ് ബ്രേക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. പേജ് നമ്പർ 2 എന്ന് കാണിക്കുന്നത് ശ്രദ്ധിക്കുക. ഡോക്യുമെന്റിന്റെ ആദ്യത്തെ പേജിൽ ഫൂട്ടർ വേണ്ടെങ്കിൽ ആദ്യത്തെ പേജിൽ കേഴ്സർ വയ്ക്കുക.
അടുത്തതായി മെനു ബാറിലെ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിൽ മുകളിൽ നിന്ന് നാലാമത്തെ ഐക്കൺ അതായത് പേജ് സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പേജ് ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓർഗനൈസർ ടാബ്. നെയിം ഫീൽഡിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ താൽപ്പര്യമുള്ള പുതിയ സ്റ്റൈലിന്റെ പേര് എഴുതാം. ഇവിടെ ന്യൂ ഫസ്റ്റ് പേജ് എന്ന പേര് ടൈപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റൈൽ ഡീഫോൾട്ട് ആയി സെറ്റ് ചെയ്യുക. ഡയലോഗ് ബോക്സിൽ ഫൂട്ടർ ടാബ് ക്ലിക്ക് ചെയ്യുക. ഫൂട്ടർ ഓൺ ചെക്ക് ബോക്സ് ഡീഫോൾട്ട് ആയി അൺചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അൺചെക്ക് ചെയ്യുക. അവസാനമായി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ഡയലോഗ് ബോക്സിലേക്ക് തിരിച്ചു വരുന്നു. പേജ് സ്റ്റൈൽസ് ഓപ്ഷന് താഴെയായി ന്യൂ ഫസ്റ്റ് പേജ് സ്റ്റൈൽ ഇപ്പോൾ കാണുന്നത് ശ്രദ്ധിക്കുക. ന്യൂ ഫസ്റ്റ് പേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ പേജിൽ ഒഴികെ മറ്റെല്ലാ പേജുകളിലും നിങ്ങൾക്ക് ഫൂട്ടർ കാണാം. ഇതുപോലെ നിങ്ങൾക്ക് ലഭ്യമായ ഡീഫോൾട്ട് സ്റ്റൈലുകളിൽ മാറ്റം വരുത്താനും ഏത് പേജ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനും സാധിക്കുന്നു. ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യട്ടെ. ഇപ്പോൾ ലിബ്രെ ഓഫീസ് റൈറ്ററിലെ ഫുട്നോട്ട്സും എൻഡ് നോട്ട്സും പഠിക്കാം. ഫുട്നോട്ട്സ് അവ റെഫർ ചെയ്തിട്ടുള്ള പേജിന്റെ അവസാനം കാണുന്നു. എന്നാൽ എൻഡ് നോട്ട്സ് ഡോക്യുമെന്റിന്റെ അവസാനം കാണുന്നു. നോട്ടിനായുള്ള ആങ്കർ നിലവിലുള്ള കേഴ്സർ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നമ്പറിംഗ് അല്ലെങ്കിൽ ഒരു കസ്റ്റം സിംബൽ തിരഞ്ഞെടുക്കാം. ഈ പൊസിഷൻ ആക്സസ് ചെയ്യാനായി മെനു ബാറിലെ ഇൻസേർട്ട് ഓപ്ഷനിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫുട്നോട്ട് എൻഡ് നോട്ട് ഓപ്ഷൻ. സ്ക്രീനിൽ നമ്പറിംഗ് ടൈപ്പ് എന്നീ ഹെഡിംഗ്സോടെ ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നത് കാണാം. അതിൽ ഓട്ടോമാറ്റിക് ക്യാരക്ടർ ഫുട്നോട്ട് എൻഡ് നോട്ട് എന്നീ ചെക്ക് ബോക്സുകൾ കാണാം. ഫുട്നോട്ട്സിനും എൻഡ് നോട്ട്സിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിംഗ് നൽകുന്നതിന് നമ്പറിംഗ് ഓപ്ഷൻ അനുവദിക്കുന്നു. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഫുട്നോട്ട്സിനും എൻഡ് നോട്ട്സിനും സ്വയമേ തുടർച്ചയായി നമ്പേഴ്സ് നൽകുന്നു. ഈ ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാം. ഓട്ടോമാറ്റിക് നമ്പറിംഗിന്റെ സെറ്റിംഗ്സ് മാറ്റുന്നതിനായി മെനു ബാറിലെ ടൂൾസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫുട്നോട്ട്സ് എൻഡ് നോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഓട്ടോ നമ്പറിംഗിനും സ്റ്റൈൽസിനും വേണ്ട വിവിധ ഓട്ടോമാറ്റിക് സെറ്റിംഗ്സ് ഇവിടെയുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഫുട്നോട്ട് എൻഡ് നോട്ട് ഓപ്ഷനിലേക്ക് തിരികെ പോകാം. നിലവിലുള്ള ഫുട്നോട്ടിന് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സിംബൽ ഡിഫൈൻ ചെയ്യാനായി ക്യാരക്ടർ ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ഇതൊരു അക്ഷരം അല്ലെങ്കിൽ നമ്പർ ആകാം. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നൽകുന്നതിനായി ക്യാരക്ടർ ഫീൽഡിന് താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ടൈപ്പ് ഹെഡിംഗിന് താഴെയുള്ള ഫുട്നോട്ട് അല്ലെങ്കിൽ എൻഡ് നോട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നമ്പറിംഗിന് താഴെ ഓട്ടോമാറ്റിക്കും ടൈപ്പിന് താഴെ ഫുട്നോട്ടും തിരഞ്ഞെടുക്കുന്നു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേജിന് താഴെ ഡീഫോൾട്ട് നമ്പറോട് കൂടി ഫുട്നോട്ട് ഫീൽഡ് കാണുന്നു. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് പേജ് എന്ന് ഫുട്നോട്ട് ഫീൽഡിൽ എഴുതാം. എന്നിട്ട് എന്റർ പ്രസ് ചെയ്യുക. ടെക്സ്റ്റോട് കൂടിയ ഫുട്നോട്ട് പേജിന് താഴെയായി കാണുന്നു. ഇതുപോലെ ഡോക്യുമെന്റിന് താഴെ എൻഡ് നോട്ട് ചേർക്കാൻ കഴിയുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഡോക്യുമെന്റ്സിൽ ഹെഡേഴ്സ് നൽകുന്നത്, ഡോക്യുമെന്റ്സിൽ ഫൂട്ടേഴ്സ് നൽകുന്നത്, ആദ്യത്തെ പേജിൽ നിന്ന് ഹെഡേഴ്സ് നീക്കം ചെയ്യുന്നത്, ഡോക്യുമെന്റ്സിൽ ഫുട്നോട്ടും എൻഡ് നോട്ടും ചേർക്കുന്നത്. അസൈൻമെന്റ്: practice.odt ഫയൽ തുറക്കുക. ഡോക്യുമെന്റിൽ ഹെഡറും ഫൂട്ടറും ചേർക്കുക. ഹെഡറിൽ ഓതർ നെയിം ഇൻസേർട്ട് ചെയ്യുക. ഫൂട്ടറിൽ പേജ് കൗണ്ട് ഇൻസേർട്ട് ചെയ്യുക. പേജ് ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻഡ് നോട്ട് ചേർക്കുക. ഡോക്യുമെന്റിന്റെ ആദ്യത്തെ പേജിൽ നിന്നും ഹെഡർ നീക്കം ചെയ്യുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു.
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.